നമസ്കാരം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഏറ്റവും ജീർണിച്ച രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തെ പിടിച്ചു കുലിക്കിയ ചില സംഭവങ്ങൾ ഒന്ന് നമുക്കറിയാം ശബരിമലയാണ് പിന്നീട് മുട്ടിൽ മരമുറി എന്നൊരു സംഗതി അത് ഈ അടുത്ത കാലത്ത് വന്നു അതിനിടയ്ക്ക് സ്വർണ്ണക്കടത്തും വന്നു മാധ്യമങ്ങൾ തമ്മിൽ ഇവിടെ വലിയ രീതിയിലുള്ള കിടമത്സരങ്ങളുണ്ട് ആരാണ് ഒന്നാമത് ആരാണ് ശരിക്കുള്ള വാർത്തകൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നത് എന്ന കാര്യത്തിലും ശരിക്കുള്ള വാർത്ത എന്ന് പറയുമ്പോൾ അവരുടെ കണലാണ് ശരിക്കുള്ള വാർത്ത പലപ്പോഴും വളച്ചൊടിക്കപ്പെട്ടതും അസത്യവുമായിട്ടുള്ള വാർത്തകളാണ് അവർ കൊടുക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഞങ്ങൾക്കാണ് എന്ന് മീനിനടിക്കാൻ വേണ്ടിയിട്ട് ചില ഒന്നാമതും രണ്ടാമതും നിൽക്കുന്ന മാധ്യമങ്ങൾ തമ്മിലുള്ള കുടിപ്പക മത്സരമൊക്കെ കൊണ്ട് മലീമസമാവുന്നത് മാധ്യമ രംഗവും പൊതുസമൂഹമാണ് ശബരിമല വിഷയം കത്തി നിന്ന സമയത്ത് ആ പ്രക്ഷോഭം നിന്ന സമയത്ത് അതിനെ ഉലയ്ക്കാൻ തക്കതായിട്ടുള്ള ഒരു ചെമ്പോല തിട്ടൂരം എന്ന വ്യാജ നിർമ്മിതിയും കൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു ചാനൽ വന്നു പിന്നീട് സ്വപ്ന സ്വർണ്ണക്കടത്തിലും സ്വപ്നയിലുമൊക്കെ ഇങ്ങനെ കറങ്ങി നിന്ന സമയം ഈ മലയാളി സമൂഹം അന്ന് സ്വപ്ന സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിച്ചു എന്ന വ്യാജേന സ്വപ്നയുടേത് എന്ന് പറഞ്ഞു ഒരു വോയിസ് ക്ലിപ്പ് ഒരു ഫോൺ സംഭാഷണം ഒരു ചാനൽ നമ്മളെ കാണിക്കുകയുണ്ടായി ഇപ്പോൾ ഇതാ സ്വപ്നം തന്നെ പറയുന്നു അന്ന് എന്നെ കൊണ്ടത് പറയിച്ചതാണ് എന്ന് എങ്കിൽ അങ്ങനെ വ്യാജമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതി ജനങ്ങളെ കേൾപ്പിച്ച് അതാണോ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണോ പ്രവർത്തനം നടത്തേണ്ടതെന്ന് ആ ചാനൽ ഇനിയെങ്കിലും ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതാണ് കഴിഞ്ഞില്ല മുട്ടിൽ മരമുറി കേസ് വന്നപ്പോൾ അതിലെ പ്രതിയെ ആ ചാനലിൽ തന്നെ ഒരു അംഗം ഒളിപ്പിച്ചു എന്ന രീതിയിലുള്ള കേസും നമ്മൾ പിന്നീട് കേൾക്കുകയുണ്ടായി അങ്ങനെ അതിനിർണായകമായിട്ടുള്ള വിവാദത്തിൽ ഉൾപ്പെട്ട മൂന്ന് കേസുകളിലും ഒരു മാധ്യമം ഇവിടെ നേരിട്ടോ അല്ലാതെയോ കൈകടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് കാണണം ഒപ്പം തന്നെ രണ്ട് ചാനലുകൾ തമ്മിലുള്ള വിഷയമുണ്ടായപ്പോൾ അതിൽ ഒരു ചാനലിലെ വാർത്താ അവതാരകൻ പറയുന്നു ഇവിടെ മാധ്യമ പ്രവർത്തകർ തമ്മിൽ ചില അലിഖിത നിയമങ്ങളുണ്ടത്രേ ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ വല്ല കേസിലോ ഏടാകൃത്തലോ ചെന്ന് വീണാൽ അത് പൊതിഞ്ഞു പിടിച്ചോ ഒളിച്ചോ നമ്മൾ അവതരിപ്പിക്കാറുള്ളൂ പിന്നെ ഇപ്പോൾ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് രോധിച്ചുകൊണ്ട് വന്ന് നിന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ കാണുകയുണ്ടായി അതിന് നല്ല ചുട്ട മറുപടി മറ്റു ചാലുകാരും കൊടുക്കുകയുണ്ടായി ഒരുപക്ഷെ അദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്ന ചാനലിലോട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പകയോ വിദ്വേഷമോ ഒക്കെ കണ്ടേക്കാം തങ്ങളിൽ നിന്ന് പോയ ആളോട് അവർക്കും ഉണ്ടായേക്കാം അവർ തമ്മിലുള്ള ഈ കിടമത്സരത്തിൽ യഥാർത്ഥത്തിൽ മലീമസമാകുന്നത് കേരളത്തിലെ മാധ്യമ സംസ്കാരവും ഒപ്പം സമൂഹവുമാണ് സത്യങ്ങൾ അറിയണമെന്നത് സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു അവകാശമാണ് അതിന്മേലാണ് ഇവർ ഈ കിടമത്സരം വെച്ച് വ്യാജ നിർമ്മിതികളും വ്യാജവാർത്തകളുമൊക്കെ വിട്ട് നിരന്തരം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണോ എന്ന് അവർ തന്നെയാണ് ചിന്തിക്കുന്നത് ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നപ്പോൾ പോലും നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾ തമ്മിലുള്ള കിടമത്സരമാണ് ആദ്യമാർ ഇവരുടെ ഇൻറ്റർവ്യൂ എടുക്കും ആദ്യമാർ ഇവരുടെ ബൈറ്റ് കൊടുക്കും അവർ ഇത്ര സമയം എടുത്തെങ്കിൽ ഞങ്ങൾ ഇത്ര സമയം എടുക്കും ഇത് മാത്രമാണ് കാണുന്നത് പണം പ്രശസ്തി അതിനപ്പുറം ടാമ്പറേറ്റിങ്ങിൽ ഉയർന്നു നിൽക്കാനുള്ള ത്വര ഇതൊക്കെയാണ് ഇവരെ നയിക്കുന്നത് ഇതൊക്കെയാണോ മാധ്യമധർമ്മം എന്ന് ആരാണ് ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമായി